ഹലോ ഫ്രണ്ട്സ്, മിസ്റ്റീരിയസ് എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വൈഡ് ആംഗിൾ റിവ്യൂസ്. ഞാൻ അനുരാജ് അജിത്. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്നത് രണ്ട് മെഷീനിനെ കുറിച്ചാണ്. ഇപ്പോൾ നമ്മുടെ ഓൺലൈനിൽ ഏത് ഓൺലൈൻ പ്ലാറ്റ്ഫോം എടുത്താലും, ഫ്ലിപ്കാർട്ട്, ആമസോൺ, ഏതെടുത്താലും ഈ രണ്ട് മെഷീൻസ് അവൈലബിൾ ആണ്. ഇത് വളരെ ട്രെൻഡിങ് ആണ്, പലർക്കും അറിയില്ല ആ മെഷീനിനെ കുറിച്ച്. ആ മെഷീനിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളിലേക്ക് പറയാൻ വന്നിരിക്കുന്നത്. EMF EVP, ഇതാണ് ഈ രണ്ട് മെഷീൻ്റെ പേര്. ഫസ്റ്റ് EMF, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. ഇത് തിരിച്ചറിയാനുള്ള ഒരു മെഷീനാണ് EMF. EVP, ഇലക്ട്രോ വോയിസ് ഫിനോമിനോൺ. ഈ രണ്ട് മെഷീനാണ് നമ്മൾ നെഗറ്റീവ് എനർജി, ആത്മാക്കൾ, ഇവരുടെ പ്രസൻസ് അറിയാനും ഇവരായിട്ട് സംസാരിക്കാനും ഉപയോഗിക്കുന്ന മെഷീൻ. ഈ രണ്ട് മെഷീനിനെ കുറിച്ചും ഞാൻ നിങ്ങൾക്ക് ഈ ഒരു എപ്പിസോഡിൽ കൂടി പറഞ്ഞുതരാം. ഭയം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ മെഷീൻ വാങ്ങിക്കുകയും ചെയ്യരുത്, ഉപയോഗിക്കുകയും ചെയ്യരുത്. ഭയം ഇല്ലാത്തവരാണ്, ഒന്ന് ട്രൈ ചെയ്യാം എന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ ആ ഒരു ലിങ്ക് കൊടുത്തേക്കാം. താല്പര്യമുള്ളവർക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാം, ട്രൈ ചെയ്യാം. എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യണത് എന്ന് ഞാൻ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്താം. ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, EMF. ഞാൻ ഒരു കഥ പറയാം. കഥയല്ല, നമ്മൾ കുറച്ച് ബാക്കിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ, പണ്ട് നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ കാസറ്റ് എന്നുണ്ടെങ്കിൽ പാട്ട് കേൾക്കാനൊക്കെ കാസറ്റ് ഉപയോഗിക്കുമായിരുന്നു. നമ്മുടെ എല്ലാ ടേപ്പ് റെക്കോർഡറിനകത്തും റെക്കോർഡിങ്ങിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ടായി, ശ്രദ്ധിച്ചല്ലോ. ഈ റെക്കോർഡിങ് ഓപ്ഷനകത്ത് നമ്മൾ ആ റെഡ് ബട്ടൺ, അതാണ് റെക്കോർഡിൻ്റെ ഓപ്ഷൻ, റെഡ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ സംസാരിക്കുന്ന കാര്യങ്ങൾ ആ ടേപ്പിനകത്തേക്ക് റെക്കോർഡാവും. കാസറ്റിൻ്റെ ടേപ്പ് അതിനകത്തേക്ക് റെക്കോർഡാവും. ഈ ടേപ്പ് ശരിക്കും പറഞ്ഞാൽ ഒരു മാഗ്നറ്റിക് ടേപ്പാണ്. ഇതിനകത്തേക്ക് പതിയാണ് നമ്മളെ ശബ്ദങ്ങൾ. നിങ്ങൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? റെക്കോർഡ് ചെയ്തിട്ട് പ്ലേ ചെയ്ത് നോക്കുന്ന ആൾക്കാർക്ക് ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും. നമ്മൾ ആ റൂമിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ വീട്ടിൽ, അല്ലെങ്കിൽ ആ സ്ഥലത്ത് നമ്മൾ റെക്കോർഡ് ചെയ്ത കാര്യങ്ങൾ, പാട്ടാണെങ്കിൽ പാട്ട്, അല്ലെങ്കിൽ സംസാരമാണെങ്കിൽ സംസാരം, റെക്കോർഡ് ചെയ്യാത്ത സൗണ്ടുകൾ വരെ അതിനകത്ത് റെക്കോർഡാവും. പക്ഷേ ഈ ശബ്ദങ്ങൾ എവിടെന്നാണ് വന്നതെന്ന് നമുക്കറിയില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ എത്ര ട്രൈ ചെയ്താലും എന്തെങ്കിലും ഒരു വോയിസ് എവിടെ നിന്നെങ്കിലൊക്കെ ഇതിനകത്ത് പതിയും. ആ ഒരു ടെക്നോളജി, ആ ഒരു എക്സ്റ്റേണൽ വോയിസ്, നമ്മുടെ ചെവിക്ക് കേൾക്കാൻ പറ്റാത്ത ആ ഒരു സൗണ്ട്, ആ സൗണ്ടിനെ എൻലാർജ് ചെയ്ത്, ആംപ്ലിഫൈ ചെയ്തിട്ട് ഒരു മെഷീൻ ഇറക്കിയേക്കണാണ് EMF മെഷീൻ. പല ആൾക്കാരും ട്രൈ ചെയ്യുന്നുണ്ട്, എസ്പെഷ്യലി സിമിത്തേരികൾ. സിമിത്തേരിയിൽ എന്ത് ചെയ്യും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ മെഷീനെ കൊണ്ട് ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടോ, അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി ഉണ്ടോ എന്നൊക്കെ ഡിറ്റക്ട് ചെയ്യാൻ ഈ മെഷീനിന് പറ്റും. ഏറ്റവും നല്ലൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ വീടുകളിൽ ഏതെങ്കിലും ഇലക്ട്രോണിക് ഐറ്റത്തിൻ്റെ അടുത്തേക്ക് ഈ മെഷീൻ കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ഈ മെഷീനിൽ റെഡ് ബ്ലിങ്ക് ആവും. അതിനൊപ്പം തന്നെ അതിന് മീറ്ററും കാണിച്ചു, എത്ര പെർസെൻറ്റേജ് അതിന് പവർ ഉണ്ടെന്ന് കാണിച്ചു തരും. ഒരു ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഇല്ലാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്ത്, സിമിത്താരി അല്ലെങ്കിൽ ശ്മശാനം, ഇവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞെങ്കിൽ, ഇലക്ട്രോണിക് ഫീൽഡ് ഇല്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് നമ്മൾ ഈ മെഷീൻ ഓൺ ആയി കഴിഞ്ഞെങ്കിൽ, ഇത് ഇതിനകത്ത് വോയിസ്, അല്ലെങ്കിൽ ആ ഒരു മാഗ്നറ്റിക് ഫീൽഡ്, നെഗറ്റീവ് എനർജി, ഇതിനകത്ത് ഡിറ്റക്റ്റ് ചെയ്യും. ആണ് EMF മെഷീൻ. അതിനേക്കാളും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ഉള്ളതാണ് EVP മെഷീൻ. ഇത് ശരിക്കും നമുക്ക് ആത്മാക്കളായിട്ട് സംസാരിക്കാം. എങ്ങനെ എന്ന് ഞാൻ പറഞ്ഞുതരാം. EVP മെഷീൻ്റെ ആ ഒരു പവർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ചെവികൾക്ക് കേൾക്കാൻ പറ്റാത്ത, നമ്മുടെ ഫ്രീക്വൻസിനേക്കാളും, നമ്മുടെ ചെവി അക്സെപ്റ്റ് ചെയ്യുന്ന ഫ്രീക്വൻസിനേക്കാളും മുകളിലുള്ള ശബ്ദങ്ങൾ, നിങ്ങൾക്കറിയാം വവ്വാലുകൾ, വവ്വാലുകളുടെ ശബ്ദം, ശരിക്കും ശബ്ദം പുറപ്പെടുന്നുണ്ട്, പക്ഷെ നമ്മുടെ ചെവി കേൾക്കാൻ പറ്റില്ല. ആ ഒരു റേഞ്ചിലുള്ള ശബ്ദങ്ങൾ പിടിച്ചെടുക്കാൻ ഈ EVP മെഷീന് പറ്റും. EVP മെഷീൻ വെച്ച് ആത്മാക്കളായിട്ട് സംസാരിച്ചേക്കുന്ന ഒരുപാട് വീഡിയോസ്, ഒരുപാട് കഥകളുണ്ട്. കേൾക്കാത്തവരാണെങ്കിൽ അവർ അതിന് വേണ്ടി ഡിസ്ക്രിപ്ഷൻ, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടേക്കാം. യൂട്യൂബിൽ തന്നെ ഒരുപാട് വീഡിയോസ് ഉണ്ട്. നമ്മൾ ആത്മാക്കളായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എസ്പെഷ്യലി നമ്മൾ ഇപ്പോൾ ക്രിസ്ത്യൻസ് ആണെന്നുണ്ടെങ്കിൽ, നമ്മുടെ പൂർവികരെ, നമ്മുടെ ഗ്രാൻഡ് ഫാദേഴ്സ്, അവരെയൊക്കെ അടക്കം ചെയ്തേക്കുന്ന സെമിത്തേരിയിൽ പോയിട്ട് നമ്മൾ ഈ മെഷീൻ ഓണാക്കിയിട്ട്, EVP മെഷീൻ ഓണാക്കിയിട്ട് നമ്മൾ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ആ പ്രസൻസ്, ആത്മാവിൻ്റെ പ്രസൻസ് അവിടെ ഉണ്ടെങ്കിൽ അതിൻ്റെ റെസ്പോൺസ് കിട്ടും. വളരെ ചെറിയ സൗണ്ടിലേ കിട്ടുള്ളൂ, പക്ഷേ നമുക്ക് ആ റെസ്പോൺസ് കിട്ടിയിരിക്കും. നമ്മൾ സംസാരിക്കുന്ന ഭാഷ ഇംഗ്ലീഷിലാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ, റെസ്പോൺസ് ഇംഗ്ലീഷിൽ വരണം എന്ന് നിർബന്ധമില്ല, പല ഭാഷകളിലായിട്ട് വരാറുണ്ട്.
ഇതേവരെ ആർക്കും മനസ്സിലാവാത്ത ഭാഷകളിൽ വരെ നമുക്ക് റെസ്പോൺസ് കിട്ടിയ കഥകളുണ്ട്. അത് റെസ്പോൺസ് കിട്ടിയ വോയിസ് വിഷ്വൽസ് ഉണ്ട്. എന്താ നിങ്ങൾക്ക് തോന്നുന്നത്, ഇങ്ങനത്തെ സംഭവങ്ങൾ സത്യമാണോ? ഈ വീഡിയോ, ഞാൻ പറഞ്ഞേക്കുന്ന ആ വീഡിയോ, ഡിസ്ക്രിപ്ഷനിലുള്ള ആ വീഡിയോ സത്യമായിരിക്കുമോ? നിങ്ങളുടെ ആ ഒരു ചിന്താഗതി എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.